അപ്പം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫോൺ തന്നെയാണ്. അപ്പോ ഇതാണ് നമ്മുടെ യു എ ഇയിൽ തന്നെ ആദ്യം വിറ്റ ഈ ആപ്പിൾ ഇക്കോ സിസ്റ്റത്തിന്റെ മെയിൻ ഒരു സംഭവം വരുന്നത്. അത് നമുക്ക് ഐഫോണ്, ഐപാഡ്, മാക്, ഇവനെന്താ വട്ടാണ് ഫസ്റ്റ് ദിവസം പഠിക്കാൻ, വേറെ എന്താ പരിപാടി ഇല്ലേ എന്നൊക്കെയാണ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഐഫോൺ വന്നു, നമ്മുടെ ക്രാഷ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് വ്യൂ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാ? ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫോണുകളൊക്കെ, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് വർഷം. ഹായ്, വെൽക്കം ടു ബി ബി. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ മലയാളികളെ ഞെട്ടിച്ച ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഐഫോൺ 14 ലോഞ്ച് ചെയ്ത നമ്മുടെ 16-ാം തീയതി തന്നെ രാവിലെ 6 മണിക്ക് സ്വന്തമാക്കിയ മലയാളി, യു എ ഇയിൽ ആദ്യമായി ഐഫോൺ സ്വന്തമാക്കിയ മലയാളിയെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നമ്മൾ. ഇതണ്ടല്ലേ, അതും വിത്ത് ഐഫോണായിട്ട്. അപ്പോൾ നമ്മളെ ഞെട്ടിച്ച ആ മലയാളി ആരാന്ന് കണ്ടേ, ആ മല എവിടെയാണ്, അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം, ചോദിച്ചു പറയാം. ഓക്കെ, അപ്പോൾ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കുടിക്കോ, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എങ്ങനെ കൂടെ കൂടണം. വാവ്, വെൽക്കം വെൽക്കം. അതാ, ഇതാണ് നമ്മുടെ സ്വന്തം ആ മലയാളി, നമ്മുടെ ഐഫോൺ സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം മലയാളി. എവിടെ നാട്ടിലെ? നാട്ടില് മലപ്പുറം, തിരൂർ. മലപ്പുറംകാരനാണ് ആദ്യമായി ഐഫോൺ സ്വന്തമാക്കിയത് നമ്മുടെ യു എ യില്. അപ്പോ ആ മലപ്പുറംകാരനാണ് നമ്മുടെ കൂടെ നിന്ന് കൂടാൻ പോകുന്നത്. അപ്പോ വെൽക്കം ടു ബി ബി. മലപ്പുറത്തെ എവിടെ? മലപ്പുറം, തിരൂര്. തിരൂര്? ആ ഫോൺ കാണിച്ചേ. മലപ്പുറം, തിരൂര്. പേരെന്തായിരുന്നു? അബ്ദുൾ റഫീഖ്. അബ്ദുൾ റഫീഖ് ആണല്ലേ. ഇതാ, ഇതാണ് നമ്മുടെ യു എ ഇയിൽ ആദ്യമായി ഐഫോൺ സ്വന്തമാക്കിയ മലയാളി. അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയാം. അതെ, ഒരു കോസ്റ്റിനെ കുറിച്ച് നമ്മൾ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പോവല്ലേ? ഓക്കെ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന്. ഐഫോൺ സ്വന്തമാക്കി, അതുപോലെ തന്നെ ഐഫോണിന്റെ ഒരുപാട് ടിപ്പും. ഐഫോൺ ലവറാണ്, ഐഫോൺ 4S മുതൽ സ്വന്തമായിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. എന്താണ് ഇതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താണ് ഇത്ര ഐഫോണിന്റെ ഒരു ഇഷ്ടം എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോ എന്തായാലും എന്റെ ഒരു കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വന്നിരുന്നു. നമ്മുടെ പേപ്പർ ഇത് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് ഏകദേശം. ഞാൻ ചോദിച്ചു, രണ്ടു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ ഇതില് ആദ്യം വാങ്ങിയ ഐഫോൺ ഏതാ? ആദ്യമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഐഫോൺ 4S ആണ്. ഐഫോൺ 4S ഇവിടുന്ന് ആപ്പിൾ സ്റ്റോർ തന്നെയാണോ? അല്ല, ആപ്പിൾ സ്റ്റോർ നല്ല ജംബോന്ന് വാങ്ങിയത്. ജംബോന്നാണ്. ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ 4S? ഇത് ആക്ച്വലി ബാറ്ററി ഇതുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോ ഒരു ആ നോസ്റ്റാൾജിയ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, അത് കയ്യിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം മേടിച്ച നമ്മുടെ 4S ആണ് ഇത്, ഉണ്ടല്ലേ, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ബാക്ക് ഭാഗം ഭയങ്കര ഒരു സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതെ അല്ലേ, ശരിക്കും ആപ്പിൾ ലവർ ആണല്ലേ നിങ്ങൾ. ഒരു രക്ഷയല്ല, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് അല്ലേ. ഇത് അന്ന് എത്ര രൂപയ്ക്ക് മേടിച്ചെന്നല്ലേ ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോൺ തന്നെയാണ് നമുക്കിങ്ങനെ എടുത്ത് ഫീൽ ചെയ്യുമ്പോ ആ ഒരു ഇതുള്ളത്. പക്ഷെ എങ്കിലും പുതിയ ഫോണുകൾ, മാക്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിന്റേതായ ഡിഫറൻസ് ഉണ്ട്. എങ്കിലും അത് അന്നൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിരുന്നു ആ സമയത്ത്. എല്ലാ ഫോണാണോ ഇത്? ഇത് ഫോണല്ല, അന്ന് നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോ എല്ലാരും നമ്മളോട് ചോദിക്കുന്നത് നമ്മളിത് കീബോർഡ് ഇല്ല, ആകെ ഒരു ബട്ടൺ വെച്ച് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള ആ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. അതേപോലെ അന്നൊക്കെ എല്ലാരും ഇതിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോ നമ്മളെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യില്ല, ആ ഒരു ഫീച്ചർ ഒക്കെ ഫസ്റ്റ് വന്നായിരുന്നു. ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്ന ഫീച്ചർ വന്നത് നമ്മുടെ ഈ ഫോണിലാണ്. ഓക്കെ, അന്ന് സ്വന്തമാക്കിയതാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വരുന്നത് ഇത്? ഒരു 2011 ലോഞ്ച് ചെയ്തത്, 12 തോന്നുന്നു അടുത്ത്, 11 ആ ഒരു തുടക്കത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഞെട്ടിച്ചാണ്. ഈ കമ്പനിയിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടോ അന്ന്? അന്ന് ഈ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്. അതെ, അന്ന് അന്ന് എന്താ പറയാ, എന്തിനാണ് ഇത്ര വില? നോക്കിയന്റെ ഫോൺ ആയിരുന്നു അന്നത്തെ ട്രെൻഡ്, നോക്കിയ മറ്റുള്ള ഫോണുകളൊക്കെ അല്ലേ. ആ അതായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ആപ്പിൾ ലവർ അന്ന് ഞങ്ങൾ ആപ്പിൾ ലവർ ആയിരുന്നു. നമ്മള് സ്റ്റീവ് ജോബ്സിന്റെ ഇത് കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു ലെവലിൽ ഇങ്ങനെ. ഇതിന് ശേഷം ഞാൻ 5S എടുത്തിരുന്നു. പക്ഷെ 5S എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തു തൽക്കാലം, അവിടെ നാട്ടിലാണുള്ളത്. പിന്നെ 6S അതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഫോണുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതെല്ലാം.
വർഷത്തിൽ ഒരിക്കൽ. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതാണ് മെയിൻ കാര്യം. നമുക്ക് ആപ്പിള് ഐഫോൺ പുതിയതായി ലോഞ്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇപ്പോ നമ്മള് ഈ വീഡിയോന്റെ തന്നെ ഫസ്റ്റ് കിട്ടിയെന്നുള്ള ആ ഒരു ഇതാണല്ലോ. നമുക്ക് ഐഫോൺ ബുക്കിംഗ് ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആപ്പിള് ആക്ച്വലി നമ്മൾ റിസർവ് ചെയ്യുന്നത്, നമ്മൾ പുതിയ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോർ പോകുമ്പോൾ നമ്മൾ നേരെ എനിക്കൊരു ഫോൺ വേണം എന്നാണ് ചെന്നാൽ കിട്ടൂല. അവർ ആദ്യം ഒരു റിസർവേഷൻ സിസ്റ്റം ഓപ്പൺ ചെയ്യും. അതിന് നമുക്ക് ആപ്പിളിന്റെ വെബ്സൈറ്റിലൂടെയും ചെയ്യാം, ആപ്പിളിന്റെ ആപ്പിലൂടെയും ചെയ്യാം. അപ്പൊ ഈ ആപ്പിളിന്റെ ആപ്പ് ഐഫോൺ 7 മുതലുള്ള ഫോണുകളില് 6S മുതലുള്ള ഫോണുകളിലൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ അതില് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിലൊക്കെ നമ്മൾ ബുക്കിംഗ് നോക്കുമ്പോൾ ഭയങ്കര ക്വിക്കായിട്ടായിരിക്കും ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ആപ്പിൾ ഫാൻസ് ഒരേ സമയം ബുക്ക് ചെയ്യുന്നോണ്ട് തന്നെ വെബ്സൈറ്റ് ക്രാഷ് ആവുന്നില്ല, പക്ഷെ നമുക്ക് ബുക്കിംഗ് കിട്ടൂല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ പഴയ ഫോണുകളിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഈ ഫോണുകളൊക്കെ സാധാരണ രീതിയിൽ എടുത്തു വെക്കും. ആ ഒരു സമയമാകുമ്പോൾ എടുത്ത് ചാർജൊക്കെ ചെയ്ത് എല്ലാ ഫോണിലും ആപ്പിൾ ഐ ഡി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത്, കാരണം ഓരോ ഫോണിലും നമുക്ക് രണ്ട് ഒരു ആപ്പിൾ ഐ ഡി രണ്ട് ഫോണേ റിസീവ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ലിമിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബുക്ക് ഒരേ ടൈമിൽ ബുക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഒരു ആപ്പിൾ ഐ ഡി ഇതിൽ കൊടുക്കും, ഒരു ആപ്പിൾ ഐ ഡി ഇത് കൊടുക്കും, ഒരു ആപ്പിൾ ഐ ഡി ഇത് കൊടുക്കും, അങ്ങനെ കൊറേ ഫോണുകൾ ഒരേ സമയം ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനൊക്കെ ഭയങ്കര ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ചെയ്യുന്ന ട്രിക്ക് എന്താന്ന് വെച്ചാൽ പഴയ ഫോണുകൾ, ഈ പഴയ ഫോണുകൾ ഇതുണ്ടോ നമ്മുടെ ഫൈസിയിൽ ഇപ്പൊ ചെയ്യണ്ടോ? അതിലില്ല, ഈ ഫോണിലില്ല. ഓക്കെ, നെക്സ്റ്റ് 6 മെയിൻ ആയിട്ട് ഞാൻ ഇതിലാണ്. 7 ഐഫോൺ 7 ഉണ്ട്, അതുപോലെ തന്നെ 6 അല്ലേ ഇത്, ഐഫോൺ 6 ഇതെല്ലാം കളക്ഷൻ ടോംബ്രയില് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോണിൽ ഈ പഴയ ഫോണിലാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്താ വെച്ചാൽ ആപ്പിളില് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആപ്പിളിൽ അല്ലേ, ആപ്പ് സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ഉണ്ട്, അതൊന്ന് കാണിച്ചു തന്നെ. ഇതിലൊന്ന് കാണിച്ചിരുന്നു ഗൂഗിൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ കാണില്ലേ, ഇതല്ലേ ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ്, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഴയ ഫോണിൽ വെക്കുമ്പോഴാണ് ക്വിക്ക് ആയിട്ട് കിട്ടുന്നത്. ക്വിക്ക് ആയിട്ട് കിട്ടുന്നത് കാരണം പഴയ ഫോണിൽ ഈ ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. മീൻസ് ഒന്നുകൂടി ഇന്ററാക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഒന്നുകൂടി ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആവാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? അതിൽ തന്നെയാണോ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തത്? ഓക്കെ, ഐഫോൺ 6 ചെയ്ത ഞാൻ ഈ ഫോണിലാണ് എനിക്ക് UAE ലെ ഫസ്റ്റ് ഇത് കിട്ടാനുള്ള ബുക്കിംഗ് ചെയ്തത്. അതെ, ഈ ഫോണിൽ നിന്നാണ് ഇദ്ദേഹം നമ്മുടെ UAE ലെ ഫസ്റ്റ് ഐഫോൺ 14 പ്രോ മാക്സ് സ്വന്തമാക്കാൻ റിസർവ് ചെയ്തത്. ഈ ഒരു പഴയ ഫോണിലാണ് അല്ലേ? അതെ, പൊട്ടിയ ഫോണിൽ കാരണം ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു കാര്യത്തിന് അതിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആണ്. ഈ ഒരു ഫോണിലാണ് അദ്ദേഹം അതിന്റെ സീക്രട്ട് മൂപ്പര് പറഞ്ഞുണ്ട്. പഴയ ഫോണിലാണ് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അതായത് നമ്മുടെ ആ ഒരു റിസർവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ബാറ്ററി കുറച്ച് കുറവാണ് ഇതില്. ആപ്പ് സ്റ്റോർ ഇതാണല്ലേ, അത് കാണിച്ചു തന്നെ. നെറ്റ് നെറ്റ് ഇല്ല അല്ലേ. ഓക്കെ, ഞാൻ ഈ ഫോണിൽ കാണിക്കാം, സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, എന്താണ് ഇപ്പോ ഇതാണ് ബാക്കിൽ, ഇതാണ് ആപ്പ് സ്റ്റോറിന്റെ ആപ്പ്. ഇത് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോ ഇതില് ഐഫോൺ 14 പ്രോ ആണെങ്കിൽ ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിസർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണിക്കുന്നത് 6M ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ 6M ഇതിൽ നമുക്ക് ഏത് ഫോൺ, ഏത് സൈസ്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, പേര്, ഇമെയിൽ അഡ്രസ്, കാര്യങ്ങളൊക്കെ കൊടുക്കണം. ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യണം. അത് ഭയങ്കര ക്വിക്ക് ആയിട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മള് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മള് ഇപ്പൊ ഈ ഐഫോണൊക്കെ സ്വന്തമാക്കിയിട്ട് ആപ്പിൾ സ്റ്റോറിന്റെ മുമ്പിൽ കൊണ്ട് വന്ന സമയത്ത് എന്തായിരുന്നു ആദ്യം നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു സന്തോഷം, എന്തായിരുന്നു മനസ്സില്? ഫസ്റ്റ് കാരണം ആദ്യമായിട്ടാണ് ആപ്പിള് ഒരു വർക്കിംഗ് ഡേയില്, ഫ്രൈഡേ ഈ ഹോളിഡേ മാറ്റിയതിന് ശേഷം വർക്കിംഗ് ഡേയില് വന്നതുകൊണ്ട് ആ ടൈം ഏറ്റവും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും ഫസ്റ്റ് ഓഫീസിൽ എത്തണം എന്നുള്ളതായിരുന്നു. കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും സംഭവം. ആപ്പിൾ ലെവൽ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയോടുള്ള കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഓഫീസ് ടൈമിൽ എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് കിട്ടിയ ഉടനെ ഈ പറഞ്ഞ കലീജ് ടൈംസിന്റെ ഒരു ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഐഫോൺ
വന്നു മേടിച്ചു എന്നുള്ള ആഡ്, അതൊരു കഥ ഉണ്ട്, അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ഓക്കെ, അപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആരൊക്കെ വന്നു, ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു സമയത്ത്, ആ വീഡിയോ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ആപ്പിൾ സ്റ്റോറിൽ എല്ലാവരും രണ്ട് സൈഡിൽ നിന്ന് കൈയടിച്ചിട്ടാണ് നിങ്ങൾ ഉള്ളിലേക്ക് വരവേറ്റത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര ലൈഫിൽ ഇങ്ങനത്തെ ഒരു റയറസ്റ്റ് മൊമെന്റ്സ് നമുക്ക് എല്ലാവർക്കും പല രീതിയിലുണ്ടായിരിക്കും. പക്ഷെ അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം എന്റെ ഒരുപാട് കാലമായിട്ട് നമ്മൾ ന്യൂസ് കാണാറുണ്ട്, ഈ പറഞ്ഞ ഫോണുകളൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഓരോ ആളുകൾ രാത്രിയൊക്കെ ഉറക്കുവച്ച് വരി നിന്നിട്ട് ആ ഫസ്റ്റ് ഐഫോൺ കിട്ടി, ഏത് രാജ്യത്തായാലും അവിടെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണുമ്പോൾ ഈ ഇത്രമാത്രം ആളുകൾക്ക് ആ ഫസ്റ്റ് ആ ഫോൺ കയ്യിലാക്കണം, അതിൻ്റെ ആ ഒരു ആങ്സൈറ്റി, ആ ഒരു അവർ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോർമലി ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ വാങ്ങുന്നത്, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടൂലെന്ന്. പക്ഷേ അത് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ട്രിപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഇയർലി ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഈ പറഞ്ഞ കലീജ് ടൈംസ് യുഎയിലെ ഏറ്റവും നമ്പർ വൺ ന്യൂസ് പേപ്പർ ആണ്. ഇത്ര ആപ്പിള് പഴയതും പുതിയതുമായിട്ട് ഇത്ര ആപ്പിൾ ഫോണുകള് നിങ്ങൾ സ്വന്തമാക്കുക, ഒരു ആപ്പിൾ ലവർ ആണല്ലോ നിങ്ങൾ, കണ്ടല്ലേ. ആപ്പിൾ ലവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആപ്പിൾ ലവർ, കണ്ടല്ലേ. അപ്പോൾ ഇത്രയും ആപ്പിളിനോട് ഇഷ്ടം തോന്നാൻ എന്താ കാരണം? മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആപ്പിൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ടെക്നോളജീസിനെ പറ്റി നല്ല രീതിയിൽ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു പുതിയ സംഭവം വന്നാലും ചാടി കയറി ആ ഒരു ടെക്നോളജി വന്നിരിക്കുന്ന വിചാരിച്ച് നമ്മളെ ഫോണിൽ ഫസ്റ്റ് വരണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേ ബി ആപ്പിളിൽ ചിലപ്പോൾ 2GB RAM 3GB RAM അതൊക്കെ കുറേ കഴിഞ്ഞ് പിന്നെ മാത്രമേ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നല്ല ഇതിൽ പോകുന്നുള്ളൂ. അത് അതേ സ്ഥാനത്ത് മറ്റുള്ള കോമ്പറ്റീറ്റിംഗ് കമ്പനികളൊക്കെ 16GB ആ ലെവലിലൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. മെഗാ പിക്സൽ ആണെങ്കിൽ തന്നെ എത്രയോ വർഷങ്ങളായി ഫസ്റ്റ് ടൈമാണ് ആപ്പിൾ 48MP പോകുന്നത്. ഇതുവരെ 12 MP. അപ്പോൾ അത് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ പുതിയ ഫോണിൽ എല്ലാവരും ചോദിക്കും ഈ 48MP അല്ലാതെ ഇതിൽ എന്താണ് ഇത്ര വലിയ സംഭവമുള്ളത്. ഇപ്പൊ ഈ 13 Pro ഫോർട്ടീൻ പ്രോയും കണ്ട ഒരേപോലെ അല്ലേ. അതിന് ഒരു കാര്യം, നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ അതിൻ്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ 10, 20, 30 വർഷമായിട്ട് ഒരേപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ പഴയ ലാപ്ടോപ്പോ പഴയ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് ഇത് മതിയല്ലോ എന്തിനാണ് പുതിയ എടുക്കുന്നത് പറയാം. ഉള്ളിലുള്ള കാര്യത്തിലാണ് പുറത്തുള്ളത് സെയിം ആണെങ്കിലും ഉള്ളിലുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ക്രാഷ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് വ്യൂ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് നമ്മള് ഫുള്ളി പൊതുവെ നമ്മൾ എല്ലാവരും സിറ്റി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ലൈഫ് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല കവറേജ് ഒക്കെ കിട്ടും. മേ ബി കുറച്ച് റൂറൽ ഏരിയയിലാണെങ്കിലും കുറച്ച് കവറേജ് കുറഞ്ഞിട്ടാണെങ്കിലും ഒരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കവറേജ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ആരും ഫേസ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ഈ ഓഫ് ഷോറിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതായത് ഈ എന്താ പറയുക മൈനിങ് ആ ലെവലിലൊക്കെ ഉള്ളവർ, അങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും, അവരോട് ചോദിക്കുക. അതേപോലെ ഈ ഷിപ്പിംഗ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ്ലി ഒരു കവറേജും ഇല്ലാത്ത ലൊക്കേഷനിൽ അവർ ദിവസങ്ങളോളം എന്താ പറയുക അവർ ജീവിക്കേണ്ട സിറ്റുവേഷൻ. അങ്ങനത്തെ ആളുകളും ഈ പറഞ്ഞ പോലെ 5000, 6000, 8000 dirhams കൊടുത്തിട്ടായിരിക്കും ഫോൺ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടും ചില സമയത്ത് നമുക്ക് ഒരിതാണല്ലോ. അങ്ങനത്തെ സമയത്ത് നമ്മളെ ഈ സാറ്റലൈറ്റ് സോയസ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ലൈഫെങ്കിലും സേവ് ആയ ഇവരെത്രയും കാലത്തെ റിസർച്ച് ഒരേ ഒരു ലൈഫിനെക്കാട്ടിയും വലുതല്ലോ വേറൊന്നും. അപ്പോൾ ആ ഒരു സംഭവമാണ്. ഇനി കുറെ കഴിയുമ്പോൾ ബാക്കിയുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വേറെ ക്രാഷ് ഡിറ്റക്ഷൻ്റെ എൻ്റെ ലൈഫിൽ ഞാനൊരു പ്രാവശ്യം ഫുജേറയ്ക്ക് ഒരു ഫ്രൈഡേ ഒരു ജുമ്മൻ്റെ ടൈമിൽ അങ്ങനത്തെ ടൈമിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡെസേർട്ട് ആയിട്ടുള്ള ഒരു റോഡുണ്ട്, അതിൽ ഞാനൊരു ആക്സിഡൻറ്റ് സീന് കണ്ടു. അതെന്ന് വെച്ചാൽ നമ്മളും ഏറ്റവും ഫസ്റ്റ് ആ ജുമന്റെ ടൈം ആകുമ്പോൾ അവിടെ എത്തണം എന്നുള്ളതിൽ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഒരു വണ്ടി ഒരു മറ്റേ ബെൻസ് അല്ലെങ്കിൽ ഓടി അങ്ങനത്തെ ഒരു വണ്ടിയാണ് റോഡിൽ നിന്ന് സ്കിഡ് ചെയ്തിട്ട് മറിഞ്ഞു പോയിട്ട് ആ ഡെസേർട്ടിൽ എന്താ പറയുക രണ്ട് പേര് ഭയങ്കര ബ്ലീഡിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ. എന്നിട്ട് ഒരാൾ കുറച്ച് ഇതുള്ളതുകൊണ്ട് തന്നെ അയാൾ
എഴിഞ്ഞു വന്നിട്ട് റോഡിന്റെ അടുത്തെത്തിക്കണം ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് കിട്ടാൻ വേണ്ടി. അപ്പൊ ആ ഒരു സമയത്ത് ആ പുള്ളിന്റെ കയ്യില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫോൺ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു ഈ രീതിയിൽ ഈ ഒരു ഫംഗ്ഷൻ ഇവിടുത്തെ അതോറിറ്റീസിനായിട്ട് കണക്ടഡ് ആയി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അയാൾക്ക് ചിലപ്പോ അവരെ ലൈഫ് എന്തായി നമുക്ക് അറിയില്ല. ഇവിടെ ദുബായിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫോളോ അപ്പ് ചെയ്യാനൊന്നും ഒരു ഓപ്ഷനും ഇല്ല. നമ്മള് അവിടെ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അറബി ആംബുലൻസിനെ വിളിച്ചു, ആംബുലൻസ് കുറെ കഴിഞ്ഞപ്പോ വന്നു ആളെ കൊണ്ടുപോയി. പക്ഷെ നമ്മള് ഭയങ്കര ഒരു എക്സ്പ്തായി പോയി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാം. ഞാനത് എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഈ സാറ്റലൈറ്റിന്റെ ഞാൻ പിന്നെയും കുറച്ചൊരു റൂമർ ആണോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഒരു സംഭവമായി. അതെ, അതിലൊരു കണക്ട് ചെയ്തു. അതാണ് ആപ്പിൾ ലവർ. ഇപ്പൊ രണ്ട്, ഇപ്പൊ നമ്മുടെ ക്രാഷ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റിന്റെ വിയ സാറ്റലൈറ്റ് വഴിയുള്ള മെസ്സേജിനും രണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടല്ലേ, നല്ല ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞ എന്തായാലും നിങ്ങൾ കേട്ടോ, എനിക്കൊരു ആപ്പിൾ ലവർ. ഇപ്പൊ രണ്ട് മൂന്ന് ഫോൺ ഇതാ, ഇതിൽ ഏതാണ് ആദ്യം മേടിച്ചത്? നമ്മുടെ ഐഫോൺ. അപ്പോ ഇതാണ് നമ്മുടെ യു എയിൽ തന്നെ ആദ്യം വിറ്റ ഐഫോൺ. അതെ, ആദ്യ ഐഫോൺ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പോഴും പൊട്ടിക്കാത്തതിന്റെ രഹസ്യം എന്താ? ഒന്നുമല്ല, ഒരുപാട് പേര് അങ്ങനെ ഈ ഫസ്റ്റ് ഫോണ് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. പക്ഷെ നമ്മള് എല്ലാ പ്രാവശ്യം ഫോൺ എടുത്ത് അന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മളത് അൺബോക്സ് ചെയ്ത് ചെയ്യാനാണ് നോക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ എക്സൈറ്റ്മെന്റ് കുറച്ച് ദിവസം കൂടെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് കീപ്പ് ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്തായാലും പൊട്ടിച്ച് യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് എനിക്ക് കുറച്ച് പ്രൈസ് അധികം തരാന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ഇപ്പോഴും അതിന്റെ ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിട്ടാണ് പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഇതിന് അങ്ങനെ എന്നോട് സീക്രട്ട് പറഞ്ഞോ, ലക്ഷങ്ങൾ ചോദിച്ചിട്ട് ഫസ്റ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വാല്യൂ ആണ്. എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് എപ്പോ പൊട്ടിക്കും നിങ്ങൾ? അൺബോക്സ് ചെയ്യാൻ വരാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ അൺബോക്സ് ചെയ്യണ്ട. എന്താ വെച്ചാൽ രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് ആ ഒരു ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു ഫീൽ ആയിട്ടാണ് ഇപ്പോൾ അല്ലേ. അതെ, ഓക്കെ. അപ്പൊ വേറെ ഞാൻ ചോദിച്ചോട്ടെ, ഇതുപോലെ പഴയ ഫോണുകൾ, ഇപ്പൊ ഞാൻ ഒരുപാട് ഒരുപാട് ഇതിനു മുമ്പത്തെ ഫോട്ടോകളെയും കണ്ടായിരുന്നു ഞാൻ 2016, അതൊക്കെ നമ്മൾ ഇവിടെ ഇടുന്നതായിരിക്കും 2016, 2015, 2014. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഐഫോൺ 12 വന്ന് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അന്ന് ഈ ദുബായ്മുള്ള ആപ്പിൾ സ്റ്റോർ തന്നെ ഞാൻ 5th ആയിരുന്നു. ഞാൻ അന്ന് ഇന്നത്തേക്കാട്ടും കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ട് പോലും എനിക്ക് ഏറ്റവും ഫസ്റ്റ് ആവാൻ കഴിഞ്ഞില്ല. ഞാൻ 5th ആയത്. അതുപോലെ തന്നെ ഐഫോൺ 5s, നമ്മുടെ 6, 7 ഇതെല്ലാം ആപ്പിൾ സ്റ്റോറിൽ വന്നിട്ടുണ്ടല്ലോ. സന്ദേഹങ്ങളില് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ അവിടെ കൊടുത്തേക്ക്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തേക്ക്. അന്നൊക്കെ നമ്മള് ഫസ്റ്റ് ആവാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും അന്നൊക്കെ വാങ്ങിയത് മാൾ ഓഫ് എമിറേറ്റ്സ് എന്നായി, അതേപോലെ യാസ് മാൾ എന്നൊക്കെ വായിരുന്നു. അത് അവിടെ ഉള്ള ആപ്പ് സ്റ്റോർ ആയിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അവിടെ ഫസ്റ്റ് ആയിട്ട് കാര്യമില്ല, ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോറിൽ ഫസ്റ്റ് ആയാൽ മാത്രമേ മീഡിയ കവറേജ് കിട്ടുള്ളൂ. മേ ബി ചിലപ്പോ അന്ന് ഞാൻ ക്യൂൽ ചിലപ്പോ ഇവിടത്തിനെക്കാട്ടി മുമ്പേ പോയിണ്ടാവും. പക്ഷെ എങ്കിലും അവിടെ കവറേജ് ഇല്ല. ഇവിടെ ദുബായ് മാളിലെ ആപ്പ് സ്റ്റോർ ആയാൽ മാത്രമേ ഇവിടെ യു എയിലെ മീഡിയാസ് കവർ ചെയ്യുള്ളൂ. ഫോൺ സ്വന്തമാക്കാനേ ഏത് സമയത്തവിടെ വന്ന് ദുബായ് മാളില്? ഞാൻ ആക്ച്വലി ദുബായ് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നേരത്തെ കഴിച്ചിരുന്നു. അത് ഓഫീസിൽ പോകാനുള്ള ഡ്രസ് കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ അയൺ ചെയ്തെല്ലാം സെറ്റാക്കി ഒരു 4:30 ആ സമയത്ത് തന്നെ എണീറ്റ് കുളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഒരു 6:00 സമയത്താണ് ഇവിടെ എത്തിയത്. ഞാൻ എന്റെ ഒരു ആകെയുള്ളൊരു ഗട്സ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസർവേഷൻ ഫസ്റ്റിൽ നമ്മളിത് ഉണ്ടല്ലോ എന്നുള്ള ഇതാണ്. പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോ ആ ക്യൂ ഒക്കെ കണ്ടപ്പോ ഞെട്ടിപ്പോയി ശരിക്കും. ഭയങ്കര റഷ്. അതായത് ഒരു ക്യൂ, അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ ആളുകളെ സ്പിറ്റ് ഒരു ഒരു നല്ല ലോങ്ങില് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അയ്യോ, ഇതിപ്പോ ഫോണ് കിട്ടുന്നതിന് മുമ്പ് ഫസ്റ്റ് എത്തുന്നതൊക്കെ മൈൻഡിന് പോയി. കാരണം ഈ ഫോണ് കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് ഓഫീസിൽ പോകാനെ. ഇതിപ്പോ എന്ത് ചെയ്യും, ഓഫീസിൽ പോകും വേണം, ഫോണ് കിട്ടും, ആ ഒരു ഇതായി പോയി. അപ്പോഴാണ് ഞാൻ എനിക്ക് ശരിക്കും ഈ ഞാനവിടെ സെക്യൂരിറ്റി പറഞ്ഞു എനിക്കിങ്ങനെ റിസർവേഷൻ ഉണ്ട്, ഇതാണ് ഇതിന്റെ ടൈം കാര്യങ്ങളൊക്കെ ഒക്കെ അവരെ ബോധിപ്പിച്ചപ്പോ എനിക്ക് അവിടെ ഒരു റിസർവേഷനുള്ള ക്യൂല് ഫസ്റ്റ് ആയിട്ട് എത്താൻ കഴിഞ്ഞു. അപ്പോ
ആക്ച്വലി നമ്മൾ ഈ നേരത്തെ പോകുന്നതിനെക്കാട്ടി നമ്മൾ ഈ റിസർവേഷൻ സിസ്റ്റം, നേരത്തെ പറഞ്ഞ പോലെ ഈ പഴയ ഫോണാണെങ്കിലും റിസർവേഷനിൽ നമ്മൾ ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഞാൻ ഇപ്പോ നിങ്ങളുടെ ഒരു വാർത്ത ഒരുപാട് സോഷ്യൽ മീഡിയസിൽ വന്നിട്ടുണ്ട്, അപ്പൊ ഒരുപാട് പേര് ഇതിൽ കുറച്ച് കൂടുതൽ കമന്റുകൾ വന്നാൽ എന്താ അറിയോ, ഇവരെന്താ വട്ടാണ് ഫസ്റ്റ് ദിവസം പഠിക്കാൻ, വേറെ എന്താ പരിപാടി ഇല്ലെന്നൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ്, ആപ്പിൾ ഡിവൈസ് ഒക്കെ വാങ്ങുമ്പോ അതിന്റെ എന്ത് ഫ്യൂച്ചർ ആണ് നിങ്ങൾ കാണുന്നത് അതില്? ഓക്കെ, ആക്ച്വലി ഈ ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, ഈ നമുക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞറിയിക്കണം. അത് നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഈ പറഞ്ഞ ഫോട്ടോസ് കാര്യങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാവില്ല, ജസ്റ്റ് അത് നമ്മൾ ഫീൽ ചെയ്യണം, അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ എങ്കിലും പറയാനുള്ളൊരു മേജർ കാര്യം, ഇപ്പോൾ രണ്ടാമത് പറഞ്ഞൊരു സംഭവം, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിന് എന്താണ് സ്പെഷ്യൽ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫോണ് ആപ്പിളിൻ്റെ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഫോണുകളായിട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സംഭവങ്ങൾ എല്ലാ സംഭവം ഇതിലുള്ള കയ്യിലുണ്ട്, സെയിം ഡിസൈൻ ആണ് സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിലും അതിലെല്ലാ സംഭവം ഉണ്ട് എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ എന്തിനിപ്പോൾ അത് മാറ്റേണ്ട കാര്യം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അത് അതിനാണ് ഈ ആപ്പിൾ ഇക്കോ സിസ്റ്റത്തിൻ്റെ മെയിൻ ഒരു സംഭവം വരുന്നത്. അത് നമുക്ക് ഐഫോണ്, ഐപാഡ്, മാക്ക്, വാച്ച് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു കുറേ വർക്ക്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ആ സംഭവം നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ അത് കുറച്ചു കാലം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഒരു നോർമൽ പ്രൊഫഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ഇത് ഉപയോഗിക്കണ ആപ്പിൾ സിസ്റ്റം, ഫോണ്, ഐപാഡ്, വാച്ച് ഇതൊക്കെ വരുമ്പോ ഒരു വർക്ക് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാന്നാണ് പറയുന്നത്. ഈസിയാണ് ഇക്കോ സിസ്റ്റം. അതെ. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്കോ സിസ്റ്റം എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതലാവുമ്പോ തന്നെ. അതെ, ഒരു ഫ്യൂച്ചർ പറഞ്ഞുതരും ഈ ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു, എന്നിട്ട് ആ പ്രൈസിലോട്ട്. അത് അത് പറയുന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾക്കും അതിന്റെ യൂസേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഒരു എന്താ പറയുക, ഇമെയില് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കമ്മ്യൂണിക്കേഷനും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ അപേക്ഷിച്ച് അയാളുടെ യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അയാളൊരു ലാബ് മാക്കിൽ ഒരു വർക്ക്, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് പെട്ടെന്ന് പുറത്തു പോകണം, പക്ഷെ ആ ഇമെയിൽ ഫിനിഷ് ചെയ്യണം ഫോണ് വൈയിൽ, നമുക്ക് ആ ബാക്കി ഇമെയിൽ ഫോണിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഒരു സംഭവം, ആർട്ടിക്കൾ എന്തെങ്കിലും സംഭവം കണ്ടു, ഓക്കെ നമുക്ക് ഇത് നമ്മളെ എന്തെങ്കിലും വേറൊരു സംഭവത്തിൽ പോസ്റ്റ് ചെയ്യണം ലാപ്പിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അതേപോലെ ഐക്ലൗഡ് സ്റ്റോറേജ് എല്ലാ ഡിവൈസിനും കണക്റ്റഡ് ആണ്, ഐക്ലൗഡ് ഡ്രൈവാണ് നമ്മുടെ ലാപ്പ്. ഇത് മറ്റുള്ള ഇതിലുണ്ട്, പക്ഷെ എങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് മെത്തേഡാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഫോണ് വീട്ടിൽ ഓഫായി, സ്വിച്ച് ഓഫായി കിടക്കുന്ന വീട്ടിലുള്ള ഒരു ഫോണ്, ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഒരാളാണ്, അയാൾക്ക് അയാളെ വീട്ടിലെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫയൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അയാൾക്ക് ഫോണിൽ തന്നെ ആ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡർ ഫോൺ ലാപ്പ് ഓഫ് ഓൺ ചെയ്യാതെ തന്നെ ആ ഫയൽ എടുക്കാൻ കഴിയും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്, മേ ബി അത് അറിയുന്നവർക്ക് വളരെ നെഗ്ലിജിബിൾ എക്സാമ്പിൾ ആയിരിക്കും, പക്ഷേ അറിയാത്തവർക്കും അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഐഫോണിന്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന iOS ഇപ്പോൾ 16 ഇന്നലെ ഇറങ്ങിയ, രണ്ട് ദിവസം ഇറങ്ങി മുന്നേ ഇറങ്ങിയത് മേ ബി ഐഫോൺ 7 സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അതിനു മുമ്പുള്ള എല്ലാ ഒരുവിധ അപ്ഡേറ്റുകളും ഈ പഴയ ഫോണുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈ പറഞ്ഞ ഇക്കോ സിസ്റ്റം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണും ഏറ്റവും ലേറ്റസ്റ്റ് മാക്ബുക്ക് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഈ പഴയൊരു ഐഫോൺ 7 അല്ലെങ്കിൽ 6 മേ ബി ഒരു 200-300 ദിർഹംസിനൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ കിട്ടും, 200 ദിർഹംസും ആ റേഞ്ചിൽ കിട്ടും, ആ ലെവലിൽ വാങ്ങാം. പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും കവർ ചെയ്യാൻ നോക്കുക, അതായത് ഫോൺ വാങ്ങാം, ഒരു ഐപാഡ് എയർ, പഴയ എയറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ ഒരു 600-400 ദിർഹംസിന് റേഞ്ചിലൊക്കെ കിട്ടും, അത് വാങ്ങാം. പിന്നെ ഒരു മാക്ബുക്ക് എയർ ആണെങ്കിൽ മേ ബി ഒരു 2014 മോഡലൊക്കെ നമുക്കൊരു 800 ആ ലെവലിലുള്ള പ്രൈസിലൊക്കെ കിട്ടാറ്. നിങ്ങൾ തന്നെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ആയിക്കഴിഞ്ഞാൽ ആ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് അതിൽ കുറേ കാലം വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ ഒരു ആപ്പിൾ ഫാനായി മാറും. പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങൾ ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളെ വർക്കിൽ നിന്നുണ്ടെങ്കിൽ,
നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അദ്ദേഹത്തിന് ടിപ്പ് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ ഈ ഇക്കോ സിസ്റ്റത്തിലേക്ക് എത്താൻ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ എക്സ്പെൻസ് ആയിട്ടുള്ളത് മേടിക്കണം എന്നില്ല. ചെറിയ ബേസ് മോഡലാണെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ആ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് വരാന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഒരുപാട് വിശേഷപരമായിട്ട് പങ്കുവച്ചു. നമ്മള് ആദ്യം, അതായത് ആപ്പിൾ ഫാന് ആയ ഒരാളെ ആദ്യം വാങ്ങിയ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. പക്ഷേ വന്നപ്പോഴാണ് കൂടുതൽ അറിയാൻ പറ്റിയത്. ആപ്പിൾ ഫാന് മാത്രമല്ല, ആപ്പിളിനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവരെ ആപ്പിൾ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലേ. അപ്പൊ ആരും നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. പക്ഷേ ചിലർക്ക് ഇത് അറിയാത്തോണ്ടും ചിലര് ഇതില് എല്ലാ ഫീച്ചേഴ്സും ആപ്പിളിൽ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. മറ്റുള്ള എല്ലാ ആൻഡ്രോയിഡ് ആയാലും അതിന് ഒരുപാട് ഇന്നോവേറ്റീവ് സംഭവങ്ങൾ ഉണ്ട്. പക്ഷെ ആപ്പിളിന്റെ മെയിൻ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരേ കമ്പനി തന്നെ ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ ഈ പറഞ്ഞ എടുപിടി എന്നുള്ള രീതിയിൽ പുതിയ പുതിയ സംഭവങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ടും പക്കയാണ്. പക്കയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ഇനി ഇവിടെ ഉള്ള വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് മുമ്പ് യൂസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു.